അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ടു നിജൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ഇറച്ചിയും വാട്ടപ്പോളിയും വെക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ബീഫിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി ഇതൊക്കെ ചതച്ചെടുത്തേണ്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതൊക്കെ ഇട്ടുകൊണ്ട് ബീഫ് ഇട്ടാണ് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി കുക്കറിൽ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം വറന്ന് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഗ്യാസ് മുക്ക് വെക്കാം. ഇപ്പം നമ്മളെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ബീഫ് വറവിട്ടെടുക്കുക കേട്ടോ. ചുവന്നുള്ളിയും കരിയേപ്പ് ഇട്ടാണ്ട് ബീഫ് വറവിട്ടെടുക്കുക. അതാ ബീഫ് വറവിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂള വേവിക്കാൻ വെക്കാം. പൂള അതാ നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്തി വൈകുന്നേരമാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. വൈകുന്നേരം ചായക്കാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് പൂള വാർത്തെടുത്തതിൻ്റെ ശേഷം അടുപ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ പൂളക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടാണ്ട് പൂളയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പൂള ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ടാണ് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ബീഫും കപ്പയും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റ് ആയിട്ടോ ഇത്. വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ ബീഫും കപ്പയും, വാട്ടക്കപ്പയും ബീഫും നല്ല ടേസ്റ്റ് ഉണ്ട്.